വെള്ളമാണെന്ന് കരുതി രാസലായന കുടിച്ച വിദ്യാർത്ഥി പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. തൃക്കരിപ്പൂർ ഐടിയിലെ മദ്രസയിൽ നിന്നും ശനിയാഴ്ച വിനോദയാത്ര പോയ മുഹമ്മദിനാണ് അപകടം സംഭവിച്ചത്. കോഴിക്കോട് ബീച്ചിലെ കടയിൽ നിന്ന് ഉപ്പിലിട്ട ആഹാര സാധനങ്ങൾക്കരികിലിരുന്ന രാസലായനിയാണ് കുട്ടി കുടിച്ചത്. രാസലായനി ഉള്ളിൽ ചെന്ന് വായിലും മറ്റും പൊള്ളലേറ്റിട്ടുണ്ട്. കോഴിക്കോട് ബീച്ചിലെ കടയിൽ നിന്ന് ഉപ്പിലിട്ട ചില ആഹാര സാധനങ്ങൾ കുട്ടി കഴിച്ചിരുന്നു. തുടർന്ന് എരിവ് അനുഭവപ്പെട്ടതോടെ സമീപത്തെ മിനറൽ വാട്ടറിന്റെ കുപ്പിയിലിരുന്നത് വെള്ളമാണെന്ന് കരുതി കുടിക്കുകയായിരുന്നു. ഇതോടെ വായ മുഴുവൻ പൊള്ളിയ കുട്ടി വേദന സഹിക്കാൻ വയ്യാതെ സുഹൃത്തായ സാബിത്തിന്റെ ചുമലിൽ കിടന്നു. ഈ സമയത്ത് കുട്ടിയുടെ വായിൽ നിന്നും രാസലായനി സാബിത്തിന്റെ ചുമലിൽ വീണതിനെ തുടർന്ന് സാബിത്തിന്റെ ചുമലും പുറവും പൊള്ളി കരുവാളിച്ച നിലയിലാണ്. എന്നാൽ ഇതൊന്നും കടക്കാർ അറിഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ കടക്കാരുടെ പക്ഷമെന്താണെന്നും അറിയില്ല. എന്നാൽ മുഹമ്മദിന്റെ വീട്ടുകാർ വിശ്വസിക്കുന്നത് ഉപ്പിലിട്ട സാധനങ്ങളിൽ വിനാഗിരിക്ക് പകരമായോ മറ്റോ ഈ രാസലായനിയാണ് ചേർക്കുന്നത് എന്ന് തന്നെയാണ്. ഉപ്പിലിട്ട് ഒന്നര മണിക്ക് വരുന്നു മുളക് കിട്ടുന്നേരം എന്നാൽ ഈ വെള്ളം കുപ്പിൻ്റെ അടുത്ത് അതേ വെള്ളത്തിൻ്റെ ലെവലിൽ തന്നെ ഒരു കുപ്പി ഉണ്ടായിരുന്നു. ഓയസ് വെള്ളം തന്നെ പൊട്ടിച്ച് കുടിച്ചു മണിക്ക് ഈ പൊള്ളൽ അനുഭവപ്പെട്ട് ഓൻ ശ്വാസം കിട്ടാതെ രണ്ട് മണിക്ക് അങ്ങനെ കൈക്കെല്ലായിട്ടുണ്ടായി തച്ച് എന്നാലെ പുറത്തായി. പിന്നെ അവൻ ഛർദ്ദിച്ച് ആ ഛർദ്ദിക്കൽ എൻ്റെ പുറത്തായി. അങ്ങനെ പറമ്പൊള്ളി ഓൻ്റെ തൊണ്ടയിൽ പോയി. അപ്പോൾ അതിന് ഉസ്താമെടുത്തിട്ട് മറ്റേ പോയി ഹോസ്പിറ്റലിൽ. മുഹമ്മദിന് സംഭവിച്ചത് മറ്റൊരു കുട്ടിക്കും സംഭവിക്കരുത് എന്നതിനാലാണ് കേസ് നൽകാനും വാർത്ത നൽകാനും തയ്യാറായത് എന്നും മുഹമ്മദിന്റെ സഹോദരൻ ഫസൽ പറഞ്ഞു. ഞായറാഴ്ച രാവിലെ ഇവർ ഒരു സ്റ്റഡി ടൂർ പോയതാണ് മദ്രസിൽ നിന്ന്. അങ്ങനെ ഞായറാഴ്ച രാത്രി തിരിച്ചു വരുമ്പം ഒരു 8:30 ആകുമ്പം ഇവർ നേരെ കോഴിക്കോട് ബീച്ചിൽ, മെയിൻ ബീച്ചിലല്ല കോഴിക്കോട്, ആ സ്ഥലത്തിൻ്റെ പേരിന് കറക്റ്റ് ഓർമ്മയില്ല, അവിടെ പോയി അവർ അവിടുന്ന് ഈ ഉപ്പിലിട്ട സാധനം മാങ്ങ പോലത്തെ ഒരു സാധനം കഴിച്ചതാണ്. അങ്ങനെ കഴിച്ചിട്ട് ഇവൻ എരിഞ്ഞേരം ഇവനവിടെ മിനറൽ വാട്ടറിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ബോട്ടിലാണ്, ഏകദേശം അതേ ഒരു ലെവലിലാണ് വെള്ളം ഉണ്ടായത്. അപ്പോൾ മിനറൽ വാട്ടർ എന്ന് വിചാരിച്ചിട്ട് അവൻ്റെ അടുത്ത് കുറച്ച് കൈ കഴുകിയിട്ട് കുറച്ച് മുഖത്തുരച്ച്, ആ മുഖത്തുരച്ചിനെ അതാണ് ഇവിടെ എല്ലാം സ്കാറർ വന്നത്. അപ്പോൾ മുഖത്തുരച്ച് അത് എടുത്ത് തൊണ്ടയിലേക്ക് ഒഴിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട്. അത് കുടിക്കാൻ നേരത്തെ തൊണ്ടയിലേക്ക് പോയാൽ ഇവനത് അസ്വസ്ഥത വന്ന് അങ്ങനെ തുപ്പിയിട്ട് അവന് ശ്വാസം കിട്ടാത്ത ഒരു ലെവലിലേക്ക് വന്ന്. അങ്ങനെയാണ് ഇവൻ്റെ കൂട്ടുകാരൻ സാബിത്തിനെ ഓന് പോയി കെട്ടിപ്പിടിക്കുന്നത്. അങ്ങനെ ഓന് സാബിത്തിനെ പിടിച്ചാകുമ്പോൾ സാബിത്തിൻ്റെ പുറത്തേക്ക് കുറച്ച് ഉറ്റതാണ്, അത് കുറേ നൂറ്റിയിട്ട് ഒരു 4-5 തുള്ളി ഉറ്റതാണ് അത്ര സിവിയറായിട്ട് വന്നത്. അങ്ങനെ അവരവിടുന്ന് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ആംബുലൻസിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവർ പ്രാഥമിക ശുശ്രൂഷയായിട്ട് അവർ ഇഞ്ചക്ഷൻ കൊടുത്ത് ഛർദ്ദിപ്പിച്ചിട്ട് അപ്പം എല്ലാം ക്ലിയർ ആയി എന്നിട്ട് അവർ നാട്ടിലേക്ക് വിട്ടതാണ്. അങ്ങനെ നാട്ടിലെത്തുമ്പോൾ 2:30 ആകുമ്പോഴാണ് നാട്ടിലെത്തിയത്. നാട്ടിലെത്തുമ്പോഴാണ് ഞങ്ങൾ കാര്യങ്ങൾ അറിയുന്നത്. രാസവസ്തു കുടിച്ച് അവശനിലയിലായ കുട്ടിയെ ഉടനെ തന്നെ സമീപത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വീട്ടിലെത്തിയ ശേഷവും അസ്വസ്ഥത മാറാതെ വരികയും വാ മുഴുവൻ പൊള്ളിയ നിലയിലും കണ്ടതിനെ തുടർന്നാണ് പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. വായിലും തൊണ്ടയിലുമുള്ള പൊള്ളൽ മാറിയതിനുശേഷം മാത്രമേ എൻഡോസ്കോപ്പി ചെയ്യാൻ സാധിക്കൂ. എങ്കിൽ മാത്രമേ അന്നനാളത്തിലോ മറ്റോ പൊള്ളലിട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ എന്തെങ്കിലും പറയാൻ സാധിക്കൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.